രാജ്യം ഇപ്പോൾ ഒരു അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഇന്ത്യയിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ഡിസംബർ 6, നമുക്കറിയാം ഡിസംബർ 6 തർക്കമന്ദിരം തകർത്ത ദിവസമാണ്. അത് ഒരു കറുത്ത കരിദിനമായിട്ട് വിവിധ മുസ്ലിം സംഘടനകൾ അത് ആചരിച്ചു പോരുന്നുണ്ട്. ഒപ്പം തന്നെ അത് വിജയദിനമായി തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ആചരിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ഈ ഡിസംബർ 6 മുമ്പ് തന്നെ ഒരു വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ, അതായത് രാജ്യത്ത് പല ഭാഗത്തുമുള്ള RSS-ന്റെയും ഹിന്ദു സംഘടനാ നേതാക്കളെയും വകവരുത്തുക എന്ന ലക്ഷ്യവുമായി ഭീകര സംഘടനകൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തവണ ഈ ഭീകരവാദികൾ ശ്രമിക്കുന്നത് പഞ്ചാബിലെ ഖാലിസ്ഥാൻ, ഒപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭീകര സംഘടന, അവരെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഇവർക്കെല്ലാ ഒത്താശയും ചെയ്യുന്ന NGOകളെ കൂട്ടിയിണക്കിക്കൊണ്ട്, ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ജിഹാദി സംഘടനകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വിപുലമായ രീതിയിലാക്കണം. രാജ്യത്ത് എമ്പാടുമുള്ള ശിവസേനയുടെ ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനാ നേതാക്കളെ വധിക്കുക, അതുവഴി ഒരു വർഗീയലഹള രാജ്യത്ത് സൃഷ്ടിക്കുക എന്നൊരു ശ്രമമാണ്. അതായത് ഡിസംബർ 6 മുമ്പ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഈ സംഘടനകൾക്ക് അതൊരു പുതിയ ഉണർവേകുമെന്നാണ് ഈ ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഭീകര സംഘടനകൾ കരുതുന്നത്. കാരണം മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് തന്നെ ഒരു വലിയ സ്വാധീനം തങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് രാജ്യത്തിനകത്ത് ഉള്ള അനവധി ജിഹാദി സംഘടനകൾ അങ്ങനെ കരുതുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. നമുക്കറിയാം കാശ്മീരിലടക്കം തദ്ദേശീയരെ, അതായത് ഇത്തരം ജിഹാദി സംഘടനകളുള്ള സാധാരണപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിച്ച് ഭീകരന്മാർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നടപ്പാക്കുന്ന അതേ മാതൃകയിൽ ദില്ലിയിലടക്കം ഉള്ള പ്രധാനപ്പെട്ട RSS-ന്റെയും അതുപോലെ ഹിന്ദു സംഘടനാ നേതാക്കളെയും ഒപ്പം തന്നെ ശിവസേന നേതാക്കളെയും ആക്രമിക്കുക, അതേപോലെ തന്നെ BJP ശിവസേന ഉൾപ്പെടെയുള്ള ഓഫീസുകൾക്ക് തകർക്കുക തുടങ്ങിയവയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. നിലവിൽ പഞ്ചാബിലാണ് ഏറ്റവും വലിയ ഭീഷണി നിലനിൽക്കുന്നത്. ഇതിനു പിന്നിൽ പാക് ചാര സംഘടനയാണ് എന്നാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. പഞ്ചാബിൽ ഏതായാലും ഈ നിലവിൽ അവിടുത്തെ BJP-യുടെയും ശിവസേനയുടെ നേതാക്കൾക്ക് പോലീസ് സംരക്ഷണം ഒരുക്കിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ശിവസേനയുടെ BJP-യുടെ ഓഫീസുകൾക്കും പോലീസ് കാവലൊരുക്കി കഴിഞ്ഞു. ദില്ലിയിലടക്കം അതീവ സുരക്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. കാരണം ഡിസംബർ 6 മുമ്പ് ഹിന്ദു സംഘടനാ നേതാക്കളെ വധിക്കുക, അതാണ് ഈ ഭീകരർ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് ഇപ്പോൾ രാജ്യം ഒരു വലിയ മുൾമുനയിലാണ്. കാരണം എന്തും സംഭവിക്കും. കാരണം ഹിന്ദു നേതാക്കളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ലഹളയിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസിന് ഒരു അലർട്ട് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.